കോൺഗ്രസിലെ ഗാന്ധി കുടുംബവാഴ്ചയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ രംഗത്തെത്തിയത് ശ്രദ്ധേയമാകുന്നു. കോൺഗ്രസ് എന്നാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമല്ലെന്ന് ആനന്ദ് ശർമ്മ തുറന്നടിച്ചു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ആനന്ദ് ശർമ്മ നടത്തിയത്. ഇന്ദിരാഗാന്ധി 1978 പുറത്താക്കപ്പെട്ടപ്പോൾ ഒരുപറ്റം നേതാക്കളാണ് കോൺഗ്രസിനെ നിലനിർത്തിയത്. അധ്യക്ഷ പദവിയിലേക്കുള്ള പട്ടിക രാഹുലും പ്രിയങ്കയും മാത്രമായി ചുരുക്കേണ്ടതല്ല. G23 ഉൾപ്പെട്ടവർ വിമതരല്ല, പരിഷ്കരണവാദികളാണ്. കോൺഗ്രസ് ഭരണഘടന പിന്തുടരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതൊരു കുറ്റമല്ല. കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിമുഖത തുടരുകയാണ് G23 നേതാവായ ആനന്ദ ശർമ്മയുടെ ഈ കടന്നാക്രമണം. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. രാഹുൽ മടിക്കുന്നതിനാൽ കുടുംബവാഴ്ചവാദികൾ ആശയക്കുഴപ്പത്തിലാണ്. സോണിയാഗാന്ധിയോട് തുടരാൻ അഭ്യർത്ഥിക്കാനാണ് ഇവരുടെ നീക്കം. August 21 September 20 ഇടയിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാണ് പ്രവർത്തക സമിതി തീരുമാനിച്ചത്. നിശ്ചയിച്ച സമയപരിധിയിലേക്ക് കടന്നിട്ടും തെരഞ്ഞെടുപ്പ് തീയതി പോലും ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തന്നെ വരണമെന്ന് ആവർത്തിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രംഗത്തെത്തി. ഇത് രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി സ്ഥാനമേറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം. അദ്ദേഹം അതിന് തയ്യാറല്ലെങ്കിൽ അത് പ്രവർത്തകർക്ക് വലിയ നിസ്സഹായത സൃഷ്ടിക്കും. പലരും വീട്ടിലിരിക്കാൻ തീരുമാനിക്കുമെന്നുമാണ് ഗെഹ്ലോട്ട് പറയുന്നത്. രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിനെയാണ് പാർട്ടിക്കുള്ളിലും എല്ലാവരും സ്വാഗതം ചെയ്യുക. ഗാന്ധി കുടുംബമാണോ അല്ലയോ എന്നതല്ല പ്രശ്നമെന്നും പാർട്ടിയുടെ ആവശ്യമാണെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. കഴിഞ്ഞ 32 വർഷമായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിട്ടില്ല. പക്ഷേ എന്നിട്ട് മോദി ഗാന്ധി കുടുംബത്തെ ഭയക്കുന്നു. രാജ്യത്ത് 75 വർഷമായി ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും കോൺഗ്രസിനെ ആക്രമിക്കുന്നത്? ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും DNA ഒന്നായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷവും അത് സമാനമാണ്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതും ഒരുമിച്ച് നിർത്തുന്നതും കോൺഗ്രസ് മാത്രമാണ്. 75 വർഷമായി രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിനാലാണ് മോദി പ്രധാനമന്ത്രിയും കെജ്രിവാൾ മുഖ്യമന്ത്രിയുമായത്. രാജ്യത്തെ ജനാധിപത്യത്തെ 75 വർഷവും സംരക്ഷിച്ച് നിർത്തിയെന്നതാണ് ഇന്ത്യയ്ക്ക് കോൺഗ്രസ് പാർട്ടി നൽകിയ ഏറ്റവും വലിയ സംഭാവന. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ സമരങ്ങൾ മോദിയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ നൽകിയ തിരിച്ചടിയും മോദിയെ ബാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്നും 2024 കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു.